കെപിസിസി ആസ്ഥാനത്തെ പ്രതിഷേധം കെ സുധാകരനെ തിരിച്ചു വിളിക്കൂ എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധിച്ചവരെ അവിടെ നിന്ന് മാറ്റി. പ്രതിഷേധം സുധാകരൻ അറിഞ്ഞല്ലെന്നും അദ്ദേഹത്തെ നാണം കെടുത്താനാണെന്നും പറഞ്ഞ് കൂടുതൽ പേർ എത്തിയത് സ്ഥലത്ത് വാഗ്വാദത്തിന് ഇടയാക്കി. ജോസി ബാബു വിവരങ്ങളുമായി. ജോസി, ആദ്യം കെ സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു വളരെ കുറച്ചു പേരാണ് ഉണ്ടായിരുന്നതെങ്കിൽ എതിർക്കാനായി കുറച്ചധികം പേരും കൂടെ എത്തിയിരുന്നു. എങ്ങനെയാണ് അതൊരു വാഗ്വാദത്തിലേക്കും തർക്കത്തിലേക്കും പോയത്? ശ്രീജ, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ കെ സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈരാറ്റുപേട്ട മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ 3 പേർ പ്രതിഷേധിച്ചിരുന്നു. ഈ പ്രതിഷേധത്തിനിടയ്ക്കാണ് കെ സുധാകരന്റെ സ്റ്റാഫ് അംഗമായ സുരേന്ദ്രൻ എത്തിയത്. അദ്ദേഹവും മറ്റ് സ്റ്റാഫ് അംഗങ്ങളും കൂടിയ പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മളോട് കൂടെ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ആ പ്രതിഷേധത്തിനിടയിൽ കയറി ഇടപെട്ടത്? എന്താണ് അവരുമായി വാഗ്വാദം ഉണ്ടാകാൻ കാരണം? ഞാൻ വീട്ടിൽ നിന്നും എന്തി താമസിയ പേട്ടയിലേക്ക് പോകുന്ന വഴി ആ പോകുന്ന വഴി നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു പ്രതിഷേധം. ഭഗവാൻ പ്രതിഷേധം കാണും, ചോദിക്കില്ല. അപ്പൊ ചോദിക്കുമ്പോ സുധാകരന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ പ്രോസസ്സിംഗ് നടക്കുകയാണ് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്കുള്ള. അതിന്റെ നടപടിക്രമം നടക്കുമ്പോൾ നിങ്ങളിങ്ങനെ പ്രതിഷേധിക്കും, ദോഷമല്ലേ ചെയ്യും, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതൊന്നും നമുക്കറിയണ്ട, നമ്മൾ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ആ ബാനർ ഇങ്ങോട്ട് വാങ്ങുകയും പിന്നെ അവരോട് കൂടുതൽ കാര്യം അവരോട് ചോദിക്കുമ്പോൾ അവർ ഐഡന്റിറ്റി ഒന്നും വ്യക്തമാക്കാതെ ഓടി രക്ഷപ്പെട്ട് കാറിൽ പോകുന്നു. എംപിയുടെ അറിവോ സമ്മതവോ കൂടാതെയാണ് ഈ പ്രതിഷേധം. ഈ സംഭവം തന്നെ എംപി അറിഞ്ഞോന്ന് അറിയില്ല. ഇനിയിപ്പോ എന്നോട് ചോദിക്കും, നീ എന്തിനായി ഇടപെടാൻ പോയിന്ന് ചോദിക്കുന്ന എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ നമ്മളെ വികാരം പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അവർക്ക് അത്രയും ഐഡന്റിറ്റി ഉണ്ട്, അവർ നമ്മോട് പറയണ്ടല്ലേ. ഈ പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെടുക, അത് പിന്നത്തെ കാര്യം. അത് പിന്നെ നമ്മളൊന്നും ചെയ്യണ്ടേ. നമ്മൾ നമ്മളെ കടമ എന്ന തോന്നുന്ന രീതിയിൽ കടമ നിർവഹിച്ചു. എന്തായാലും ശ്രീജ, ഇതാണ് സാഹചര്യം. അദ്ദേഹം പറഞ്ഞതുപോലെ പ്രതിഷേധത്തിനിടയിലേക്ക് കയറി ഈ കെ സുധാകരന്റെ സ്റ്റാഫ് അംഗമായ സുരേന്ദ്രനും മറ്റ് സഹപ്രവർത്തകരും ചേർന്ന് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പ്രതിഷേധക്കാർ ആദ്യം പിന്തിരിയാൻ തയ്യാറായില്ല. പിന്നീട് ഈ ഇത്തരത്തിൽ കെ പി സി സി പ്രസിഡന്റിനെ കെ സുധാകരന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ കെ സുധാകരനെ അനുകൂലിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തില്ല എന്ന് ഈ സ്റ്റാഫ് അംഗങ്ങൾ പറയുകയും അതേ തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ വാക്വാദം ഉണ്ടാകുകയും മറ്റ് പ്രതിഷേധക്കാർ കാറിൽ കയറി മടങ്ങുകയുമാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ കെ പി സി സി ആസ്ഥാനത്തേക്ക് നേതാക്കൾ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്നറിയാം, പ്രധാനമായും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചിട്ടുണ്ട്. കാരണം രാജ്യസന്നദ്ധത അറിയിച്ച പശ്ചാത്തലത്തിൽ ഇന്നത്തെ യോഗത്തിൽ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പങ്കെടുക്കുന്നതിൽ ഔചിത്യമില്ല, അതുകൊണ്ട് താൻ ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് മുല്ലപ്പള്ളി അറിയിച്ചിട്ടുണ്ട്.